കർത്താവൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാനാരേ ഭയപ്പെടണം. കർത്താവൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാനാരേ പേടിക്കണം. എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും, അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ക്ലേശകാലത്ത് അവിടുന്നു തൻ്റെ ആലയത്തിൽ എനിക്കഭയം നൽകും. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസുയർന്നു നിൽക്കും. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികളർപ്പിക്കും. ഞാൻ വാദ്യഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും, കർത്താവിനെ സ്തുതിക്കും. കർത്താവേ ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്നു കേൾക്കണമേ. കാരുണ്യപൂർവം എനിക്ക് ഉത്തരമരുളണമേ, ഉത്തരമരുളണമേ. എൻ്റെ മുഖം തേടുവിൻ എന്ന് അവിടുന്നു കൽപ്പിച്ചു കർത്താവേ. അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്നു മറച്ചു വയ്ക്കരുതേ, എൻ്റെ സഹായകനായ ദൈവമേ. അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ, എൻ്റെ രക്ഷ
രക്ഷകനായ ദൈവമേ, എന്നെ തിരസ്കരിക്കരുതേ, എന്നെ കൈവെടിയരുതേ. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും, കർത്താവ് എന്നെ കൈക്കൊള്ളും. കർത്താവേ, അങ്ങയുടെ വഴി എനിക്കു കാണിച്ചു തരണമേ. എനിക്കു ശത്രുക്കളുള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ. വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ. കള്ളസാക്ഷികൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു, അവർ ക്രൂരത നിശ്വസിക്കുന്നു. ജീവിക്കുന്നവരുടെ ദേശത്തു കർത്താവിൻ്റെ നന്മ കാണാമെന്നു ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യമവലംബിക്കുവിൻ. കർത്താവിനു വേണ്ടി കാത്തിരിക്കുവിൻ, കർത്താവിനു വേണ്ടി കാത്തിരിക്കുവിൻ.